തൃശൂർ ജയിച്ചത് ആരാണ്? യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി തന്നെയാണ്. വോട്ട് കണക്കിലല്ല സുരേഷ് ഗോപി തൃശൂർ ജയിച്ചത്, പക്ഷേ നന്മകളുടെ കണക്കിൽ സുരേഷ് ഗോപി തന്നെയാണ് താരം. അതുകൊണ്ട് തന്നെ വിമർശിക്കുന്നവരുടെ വാടപ്പിക്കുന്ന മറുപടിയുമായി വീണ്ടും താരം തൃശൂരിൽ നിന്ന് ഞെട്ടിച്ചുകൊണ്ട് രംഗത്തുണ്ട്. തൃശൂരങ്ങെടുക്കുക, തൃശൂരങ്ങെടുത്താൽ പൊങ്ങില്ല എന്ന് പറഞ്ഞവർക്ക് കൃത്യമായി തന്നെ വോട്ട് ചെയ്തവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, വോട്ട് ചെയ്യാത്തവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ജനാധിപത്യ രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ അതിനും അപ്പുറം തന്റെ മര്യാദ പങ്കുവച്ചുകൊണ്ട് താരം വരുമ്പോൾ പുതിയൊരു താരത്തിളക്കമാണ് സുരേഷ് ഗോപിയുടെ നിലപാടിലൂടെ തൃശൂർ കാണുന്നത്. നമുക്കറിയുന്നതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഒരു പരിവേഷത്തിനും അപ്പുറം സുരേഷ് ഗോപി എന്ന മനുഷ്യ സ്നേഹിയെ ലക്ഷ്മി സുരേഷ് ഗോപി ഫൗണ്ടേഷനിലൂടെ പലപ്പോഴായി രാജ്യം തന്നെ തൊട്ടറിഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ ഒരു പരിണിത ഫലം തന്നെയാണ് ഈ ഒരു മനുഷ്യ സ്നേഹിക്ക് ഇരുപക്ഷേ പാർലമെന്ററി രംഗത്തേക്ക് കടന്നുവരാൻ ബി ജെ പി ഒരു വഴി ഒരുക്കിയതിന് പിന്നിലെ യഥാർത്ഥ കാരണവും. എല്ലാത്തിനും അപ്പുറമാണ് സുരേഷ് ഗോപി എന്ന് ഒരിക്കൽ കൂടി അദ്ദേഹം അടിവരയിട്ട് ഓർമ്മിപ്പിച്ചിരിക്കുന്നു. പ്രത്യേകിച്ചും വോട്ടെണ്ണുന്നതിന്റെ തലേന്ന് തന്നെ കേരളത്തിലെ ചില മാധ്യമങ്ങളെങ്കിലും ആ വാർത്ത പറഞ്ഞിരുന്നു. വോട്ടെണ്ണുന്നതിന് മുൻപ് തന്നെ സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നുവെന്ന്, അതും തൃശൂരിലെ ജനമനസ്സിൽ. നമുക്കറിയാം ഓരോ ജനപ്രതിനിധിയും ഇപ്പോൾ സജീവമായി ഇടപെടേണ്ടത് കൊറോണ പോരാട്ടത്തിലാണ്. രാഷ്ട്രീയമായ വാക്ക് തർക്കങ്ങൾക്കും നിരത്തിൽ പോരിനും അപ്പുറം തന്റെ ഓരോ മിനിറ്റുകളും സുരേഷ് ഗോപി മാറ്റിവെക്കുന്നത് കൊറോണ പോരാട്ടത്തിനാണ് എന്നതുകൂടി കേരളം കണ്ടതാണ്. പ്രത്യേകിച്ചും കോവിഡ് രോഗികളുടെ കിടക്ക വരെ ഓക്സിജൻ എത്തിക്കുന്ന ഒരു പ്രത്യേക പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് സുരേഷ് ഗോപി തുടക്കം കുറിച്ചത്. ഓരോ രോഗിയുടെയും 500 രോഗികളുടെ അടുത്തേക്ക് ജീവശ്വാസം എത്തിക്കുന്നതിൽ പരം എന്ത് സേവനമാണ് ഒരു പൊതുപ്രവർത്തകൻ, ഒരു സാംസ്കാരിക രംഗത്ത് സജീവമായ ഒരു സിനിമാ താരം നൽകേണ്ടത് എന്ന ചോദ്യം. അതിനാണ് അടിവരയിട്ടുകൊണ്ട് സുരേഷ് ഗോപി നിങ്ങൾക്കായി ഞാനിത് സജീവമായി ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ തൃശൂരിന് നന്ദി പറയുന്നതിനൊപ്പം തന്നെ തൃശൂരിന് വേണ്ടി എന്താവശ്യത്തിനും ഒരു വിളിപ്പുറത്ത്, ഒരു വിളിപ്പാടകലെ ഞാൻ ഉണ്ടാകുമെന്നൊരു വലിയ വാക്ക് തന്നെയാണ് പൂരനഗരിക്ക്, സാംസ്കാരിക മണ്ണിന് സുരേഷ് ഗോപി നൽകിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.